ഇവരെ പോലെയുള്ളവർ ഉള്ളപ്പോൾ തകരില്ല ദൈവസഭ. ഇന്ന് ക്രൈസ്തവ സഭകളിൽ വചനത്തിനു വേണ്ടി ജീവിക്കുന്നവരും വചനം കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരുടെ മാത്രം പ്രത്യേകതയല്ല, പിന്നെയോ എല്ലാ വിഭാഗങ്ങളിലുമുണ്ട് ഈ രണ്ട് വിഭാഗവും, വചനത്തിനു വേണ്ടി ജീവിക്കുന്നവരും വചനം കൊണ്ട് ജീവിക്കുന്നവരും. ഈ രണ്ട് കൂട്ടരെയും നാം ദേവദാസനെന്നും ദ്രവ്യദാസനെന്നും വേർതിരിച്ച് വിളിക്കാറില്ല. എല്ലാവരെയും നാം വിളിക്കുന്നത് ദേവദാസൻ, പാസ്റ്റർ, അച്ഛൻ അല്ലെങ്കിൽ തിരുമേനി എന്നൊക്കെയാണ്. ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാമെന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയെയും അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിശ്വാസികൾക്ക് വേർതിരിച്ചറിയുവാൻ സാധിക്കണം. സത്യം തേടുന്ന ITU കണ്ണുകൾ നിങ്ങളുടെ ആന്തരിക കണ്ണുകളിൽ ഒരു ഫിൽറ്റർ ഫിറ്റ് ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ എപ്പിസോഡുകളിലൂടെ. ആത്മീയ മണ്ഡലങ്ങളിലെ ദൈവദാസന്മാരെയും ദ്രവ്യദാസന്മാരെയും തിരിച്ചറിയുവാൻ ഉതകുന്ന ഒരു ഫിൽറ്റർ. ആത്മീയ ഗോളത്തിലെ തീവട്ടികൾക്ക് നേരെ ഞങ്ങൾ തുറക്കുന്ന വെടിയുടച്ചിലുകൾ ദൈവദാസന്മാർക്കും കൊള്ളുന്നേ എന്ന് ചിലർ നിലവിളിക്കാറുണ്ട്. എന്നാൽ ഈ ചിലുകൾ കൊണ്ട് അവർക്കൊരു പോറൽ പോലും ഉണ്ടാകില്ല, കാരണം അവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ പരിചയമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളു. ഞങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കുന്ന ആത്മീയ കുർബാന സംഘത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നതും, സഭകൾ എന്ന പേരിൽ നടത്തുന്ന ബ്ലേഡ് കമ്പനികളെ, കറക്ക് കമ്പനികളെ വിശ്വാസികൾക്ക് വെളിവാക്കി കൊടുക്കുക എന്നതും മാത്രമാണ്. അതോടൊപ്പം തന്നെ ക്രിസ്തുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ലാഭേച്ഛയില്ലാതെ നിസ്വാർത്ഥമായി ശ്രമിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമെന്ന് വാക്കുതരുന്നു. ഞങ്ങൾക്ക് മറ്റൊരു അജണ്ടയും ഇല്ല എന്ന് ദയവായി മനസ്സിലാക്കിക്കൊള്ളു. വചനത്തിൻ്റെ ബലത്തിൽ 98 നിറവിൽ പാസ്റ്റർ ജോൺ വർഗീസ് എന്ന ശീർഷകത്തോടെ ഇന്നലെ രാവിലെ ഞങ്ങളൊരു സ്പെഷ്യൽ സ്റ്റോറി ചെയ്തിരുന്നു. പാസ്റ്റർ ജോൺ വർഗീസ് എന്ന മുട്ടം വർഗീസ് അപ്പച്ചൻ എഴുതി സംഗീതം പകർന്ന അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയോ ഇനി സഹജേ എന്ന പാട്ടും നൽകിയിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് സങ്കല്പിക്കുവാൻ പോലും സാധിക്കാത്ത അനുഭവ സാക്ഷ്യങ്ങളുള്ള അപ്പച്ചൻ്റെ ഒരു അനുഭവ സാക്ഷ്യം ഞങ്ങൾ ഇന്ന് നൽകുകയാണ്. ഒന്നുമില്ലാത്തവനായിട്ടുണ്ട്, മുഴുവൻ സ്വത്തും വിറ്റ് സുവിശേഷം പ്രസംഗിച്ചു. എവിടെ സുവിശേഷം എത്തിയിട്ടില്ലയോ പാസ്റ്റർ വർഗീസിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ അവിടെ ഉണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, വണ്ടിക്കൂലി കൊടുക്കും, സകലവും ചെലവായി 5 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോയി താമസിച്ചു. അവിടെ വെച്ച് ആദ്യം ഉണ്ടായ അനുഭവമാണ് അഴലേറും ജീവിതം അരുവി. 16 ദിവസം പട്ടിണിയായിപ്പോയി, 16 ദിവസം ആഹാരമില്ല. ഈ നിലവും പുരടവും സ്വത്തും വീടും കറവ പശുക്കൾ 18 ഇതെല്ലാമുള്ള വീട്ടിലെ അറിയപ്പെട്ട ഞാൻ ആഹാരമില്ലാതെ കിടക്കുന്നത് വല്ലവരെ അറിയിക്കാൻ നോക്കുമോ? എൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കാൻ നോക്കുമോ? ഞാൻ സ്വത്തുകൾ വിൽക്കുമ്പോൾ രഹസ്യത്തിൽ അവർ വന്ന് ഭാര്യയുടെ ചെവിയിൽ പറയും. അത് ആ പാട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. ചേലോടെ തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരും നാധീയം സാഹേ അടച്ച് ചാരന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. നിന്റെ ജീവിത പ്രതിഷ്ഠയിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ തീരുമാനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ ഓജസ്സിൽ സ്വധൈര്യത്തിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന ആരുമാണോ നിന്റെ ജീവിതത്തിലെ ചാരന്മാർ, അത് ബന്ധുക്കളാവാം, സ്വന്തക്കാരാവാം, സഹോദരങ്ങളാവാം, മറ്റുള്ളവരാവാം, അവരുടെ മുമ്പിലെ അഭിമാനത്തേക്കാൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ സൂക്ഷിക്കാനും നിനക്ക് വലുത്. 16-ാം ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ 2 നാഴി അരി കൊണ്ട് തന്നു, 1.5 രൂപയും അതിനകത്ത് 1.5 രൂപ 8 അണ. ഞാൻ വൈഭിനെ വിളിച്ചു, ഒരുവാ കർത്താവ് നമുക്ക് ഭക്ഷണം തന്നു. ഒന്നിനും പതറയില്ല. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കിണറെ നോക്കി ഒരു വരിയടി. ആ കിണറിൽ വെള്ളം പച്ചവെള്ളം കോരി കുടിക്കാൻ എൻ്റെ ഭാര്യയ്ക്ക് പച്ചവെള്ളം കോരി കുടിക്കാൻ വയ്യ. അവളെ അടലേറുന്ന ജീവിതത്തിൽ കിടന്ന് അവളെ നോക്കിയാണ് ആ പാട്ട് പാടിയത്. അവിടെ മുറിയിലൊരു ഞരക്കം കേട്ടു. 2 കുഞ്ഞുങ്ങൾ ഇദ്ദേഹത്തിന് പരിചയമുള്ള എൻ്റെ മൂത്ത മകളും അതിൻ്റെ ഇടയവൻ കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടുമോ? വയറ്റിലോട്ടൊന്നും ആഹാരം ചെല്ലാ, പാല് കിട്ടുമോ? അതുങ്ങൾ കിടന്ന് കരയും. എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് പോയി നോക്കിയപ്പോൾ അവൾ ആരാ ക്ഷീണത്തിൽ ബോധരഹിതയല്ല എങ്കിലും തളർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ അവരോട് ദൈവം എനിക്കൊരു ട്യൂൺ തന്നു, നാച്ചുറലായൊരു ട്യൂൺ,
ആരോടും ജൂൺ കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. 136 പാട്ട് ഞാൻ എഴുതിയ പാട്ട് നിങ്ങൾ പാടുന്നുണ്ട്. എനിക്ക് ഒരു പ്രശംസയും വേണ്ട, എനിക്ക് ഒരു പൈസയും അതിന് വേണ്ട. അവളെ നോക്കിക്കൊണ്ട് പാടി, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻമണി പോലെ കാത്തിരുന്നേ. എന്റെ ഭാര്യയുടെ പേരല്ല, സഹജ എന്ന് വെച്ചാൽ കൂട്ടുകാരിയാണ്. ഇപ്പോഴും അവളെ എനിക്ക് സഹജയാ. ചരിത്രം പറഞ്ഞാൽ അവളെ നീളും വേണ്ട. അവളെ നോക്കിക്കൊണ്ടാണ് സഹജേ, നീ ഇപ്പൊ തളരുകയാണോ? അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ് അവള്. എത്ര ദിവസമായി ആഹാരം ചെന്നിട്ട് രണ്ടു കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുകയല്ലേ, തളർന്നുപോയി. വിശ്വാസിയേ, ദൈവവൈദ്യരേ, നീ സ്നേഹിക്കുന്ന സത്യം, നീ പിടിച്ചിരിക്കുന്ന സത്യം സത്യമായതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ കുറെ വിഷമം അനുഭവിച്ചാലോ, പ്രയാസം അനുഭവിച്ചാലോ, അതൊന്നും നഷ്ടമല്ല. അവളെ നോക്കി വിരൽ ചൂണ്ടി, അല്ലയോ സഹജേ, എന്റെ വിശ്വാസത്തിന്റെ കണ്ണങ്ങ് വിടർന്നു. ഞാൻ മുമ്പിൽ കണ്ടു ഒരു മലവില്ല, അതാണ് ഞാൻ കാർമുകിലേറെ കരറുകിലും കാണുന്നില്ലേ മഴവില്ല. ഓ കാർമോ സഹോദരങ്ങളെ, എന്റെ വാത്സല്യ മിത്രങ്ങളെ, എന്റെ വാത്സല്യ അമ്മമാരെ, സഹോദരിമാരെ, ആത്മീയ ജീവിതം ഭൂമത്തെ വിരിച്ചതല്ല, ആണെന്ന് ആദ്യം തോന്നിയേക്കാം. അത് മുള്ളും പറക്കാരെ ഒക്കെ ചവിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ നീ ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാണ് നിൽക്കുന്നത്. ഞാൻ കടന്നു പോയിട്ടുള്ള പട്ടിണി, എന്റെ സ്വത്തുകൾ മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുത്ത ശേഷം, ഞാൻ കടന്നിട്ടുള്ള പട്ടിണി, ഞാൻ തരണം ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരും കണ്ടു കാണുകയില്ല. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വെച്ച് ഞാൻ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സുവിശേഷിക്കുവാൻ ഒരു ഗോസ്പൽ വാനിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 2.5 വർഷം ഇന്ത്യയുടെ സ്റ്റേറ്റ് മുഴുവൻ സഞ്ചരിച്ചു. പലയിടത്ത് വെച്ച് കഠിനമായ മർദ്ദനമേറ്റു. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ മർദ്ദിച്ചു. പക്ഷേ ചത്തില്ല, ഇതാ നിൽക്കുന്നു. മറ്റൊരു സ്ഥലത്ത് വെച്ച് മനുഷ്യന്റെ മലം എന്റെ വായിൽ കുത്തിക്കയറ്റി എന്നെ അത് തീറ്റിച്ചു. നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ മലം തിന്നിട്ടുണ്ടോ? അത് ഏതാണ്ട് വലിയ കാര്യമല്ല. ആദ്യമായിട്ടൊരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള പറക്കൈ ഗ്രാമം. അവരതുവരെ അവിടെ ആരെയും സുവിശേഷം വഹിച്ച ആരെയും കേട്ടിട്ടില്ല. ഞാൻ എന്റെ വണ്ടിയുമായി അവിടേക്കൊന്ന് കയറി. പാട്ടുപാടിക്കഴിഞ്ഞ് മൈക്കിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പട്ടണത്തിലെ തലവൻ, അവൻ വന്ന് എന്നെ തടഞ്ഞു. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഐ എം ഗോയിങ് ടു പ്രീച്ച് ക്രൈസ്റ്റ്. വാട്ട് ക്രൈസ്റ്റ്? വാട്ട് ക്രൈസ്റ്റ്? വാട്ട് മാൻ? എന്ന് പറഞ്ഞ് അവൻ എന്നെ കർശനമായിട്ട് താക്കി ചെയ്ത താടിക്കൊരടി. ക്ലോസ് യുവർ മൗത്ത്. രംഗം വഷളാണ്. 50-ൽ പരം പേർ പുറകിൽ കയ്യും കെട്ടി ഞങ്ങളെ ചുറ്റിയിരിക്കുകയാണ്.
ഞാൻ വിചാരിച്ചു ചില വടക്കൻ ഗ്രാമങ്ങളിൽ വടക്കൻ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇങ്ങനെ കുമ്പിടുന്നവരുണ്ട്, സ്വീകരിക്കുന്നവരുണ്ട്, കുമ്പിട്ട് കുമ്പിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. ഞാൻ വിചാരിച്ചു പറക്കൽ ഗ്രാമത്തിൽ പുറകിൽ കൈയും കെട്ടിയാ സ്വീകരിക്കുന്നത്. ഈ പുറയിൽ ഇരുന്നവരുടെ എല്ലാം കയ്യിൽ മുമ്പേ പറഞ്ഞതാ, നല്ല ഒറിജിനൽ മാലിന്യമേശാത്ത മനുഷ്യമലം കുത്തിവാരിക്കൊണ്ട് വന്നിരിക്കുക. ഒരു കക്കൂസിന്റെ ടാങ്ക് തുറന്ന് അതിൽ കിടന്ന അടിഞ്ഞു കിടന്ന മലം കുത്തിവാരി കൊണ്ടുവന്നാണ്. അയാൾ കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടി ഇടത്ത് കൈകൊണ്ട് എന്റെ താടിക്ക് താട്ടി ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബലമായി പിടിച്ച് തുറന്ന് ഓപ്പൺ യുവർ മൗത്ത് തുറന്നിട്ട് അവരുടെ കയ്യിലിരുന്ന കോപ്പ് എന്റെ അണ്ടാക്കിലോട്ട് കുത്തി അങ്ങ് കയറ്റി. അതങ്ങ് അയാളുടെ കൈ ഇവിടെ വരെ എത്തി. അങ്ങ് കുത്തി കയറ്റി കളഞ്ഞ എന്റെ തൊണ്ട. എത്ര ദിവസം കഴിഞ്ഞാ എന്റെ തൊണ്ടയുടെ നീര് പോയി. ഒരു കുത്തു മലം എന്റെ വയറ്റിലാക്കി, മലം പൊതിഞ്ഞു, തീട്ടം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത്രയും പറഞ്ഞാ മതി. അതുകൊണ്ടെന്താ, ഞാൻ ചത്തുപോയോ? ഞാൻ ഇല്ലാതെ പോയോ? എനിക്കെന്താ ഒന്നുമില്ല, എനിക്ക് ആരോഗ്യമില്ലേ, എനിക്ക് സന്തോഷമില്ലേ, എനിക്ക് സംതൃപ്തിയില്ലേ? നീ കർത്താവിന് വേണ്ടി സഹിക്കുന്നത്, നീ സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്നത് ഒട്ടും അധികപ്പെട്ടല്ല. ആ ഗ്രാമത്തിൽ ദൈവത്തിന്റെ ന്യായവിധി ഇറങ്ങി. 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഗ്രാമത്തിന്റെ വശത്തൂടെ നാങ്കുന്നേരിക്ക് അടുത്ത്, മധുരയ്ക്ക് തെക്ക് നാങ്കുന്നേരിക്ക് അടുത്ത് പാസ് ചെയ്തു പോയപ്പോൾ റിസർവ് പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുന്നു റോഡിൽ, ടെന്റ് കെട്ടി. ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു എന്തായത്. ആ ഗ്രാമക്കാരും ഈ ഗ്രാമക്കാരും കൂടെ ഒരു വലിയ വഴക്കുണ്ടായി. പോലീസുകാർക്ക് അറിയാൻ വയ്യായി സംഭവം. അവർ വന്ന് ഈ ഗ്രാമം തീ വെച്ച് കളഞ്ഞു. 360 വീടുകൾ തീ വെച്ച ചാരത്തിൽ ഞങ്ങൾ കാൽമിതിച്ചു. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവമൈതലേ, ദൈവദാസനേ, ദൈവദാസിയേ, ദൈവഹിതപ്രകാരം രക്ഷപ്പെടുന്ന, ദൈവഹിതപ്രകാരം നിൽക്കുന്ന, ദൈവഹിതത്തിനു വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ വിളി അനുസരിച്ച് നിൽക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ദൈവമൈതലേ, നിനക്ക് വരുന്ന കഷ്ടങ്ങൾ കഷ്ടമെന്ന് ഒരു അല്പനിമിഷം തോന്നിയേക്കാം, പക്ഷേ അത് കഷ്ടമല്ലാതെ ലാഭമാണ്. മുന്നൂറ്റി 360 വീടുകൾ എന്തെരിഞ്ഞു കിടക്കുന്നു, ഗ്രാമവീടുകൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള പറക്കൈ എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ശക്തിയേറിയൊരു ബന്ധുക്കോസഭ അവിടെയുണ്ട്. അതിന്റെ ആദ്യത്തെ കൺവെൻഷന്റെ ആദ്യത്തെ 2 ദിവസം പ്രസംഗിച്ച ആളായി നിൽക്കുന്നത് എന്നെ തീട്ടം തീറ്റിച്ച ഗ്രാമം. നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിന്നെ തൊടുന്നവൻ, നിന്നെ തൊടുന്നവൻ സത്യനിമിത്തം വചന നിമിത്തം നിനക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാട് അത് നഷ്ടമല്ല, അത് ലാഭമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാണ്. ഇനി എത്ര കേൾക്കണം, എത്ര കേൾക്കണം, എത്ര കേൾക്കണം, നിർത്തട്ടെ. അതുപോലെ അദ്ദേഹം ജന്മദിനത്തിൽ പാടിയ എന്താനന്ദം, എനിക്ക് എന്താനന്ദം, പ്രിയ യേശുവിൻ കൂടെയുള്ള വാസം എന്ന പാട്ട് മുഴുവനായും കേൾക്കുവാൻ വളരെയധികം പേര് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അവർക്ക് വേണ്ടി ഈ ഗാനവും ഞങ്ങൾ നൽകുന്നു. മനോഹരം എന്തോ സന്തോഷമാം പുതു ജീവിതം, സന്താപമേ ലോകെ ഞാനാകിലും സാന്ത്വനം താരും രൂപമെന്താനന്ദം, എനിക്കെന്താനന്ദം പ്രിയ യേശു പിന്തുണയുള്ള വാസം. എൻ ജീവിതാരംഭം
വിശ്വാസ കാൽ ചുവടിയിലത്തേ ഒന്നും കണ്ട് തല്ല എൻ ജീവിതാരംഭം വിശ്വാസ കാൽ ചുവടിയിലത്തേ തന്നീടുന്ന സ്വർഗ ഭണ്ഡാരത്തിൽ നിന്നും ഒന്നും മുട്ടില്ലാതെ വണ്ണം ആശയ്ക്കെതിരായിട്ടാശയോടെ വിശ്വാസിക്കൂരിലെല്ലാം സാധ്യമെന്താം എന്തോ എനിക്കെന്താനന്ദം പ്രിയ യേശു പിന്നോടെയുള്ള വാസം ും കാര്യം ഇല്ലെന്നുള്ളം ചൊല്ലുന്നു ആരോ വേറുത്താലും ആരോ ചെറുത്താലും കാര്യം ഇല്ലെന്നുള്ളം ചൊല്ലുന്നു കൂടെ മാറി പാനും കൂടെ ജീവിപ്പാനും കൂട്ടായി പ്രതിജ്ഞാബന്ധം ചെയ്തു കൂട്ടത്തോടെ വിട്ടുപോയി വിട്ടാലും കൂട്ടായേശു എനിക്കുള്ളതാനെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശു പിൻകൂടെയുള്ള വാസം സംരക്ഷിക്കും എന്നുള്ള ഭീതി എനിക്കില്ല ആരോ സഹായിക്കും ആരോ സംരക്ഷിക്കുമെന്നുള്ള ഭീതി എനിക്കില്ല തീരെ ബല ഹീനനായി കിടന്നാലും ചാരും ഞാൻ യേശുവിൻ്റെ മാറിൽ എത്തും സഹായം ീതം തൊട്ടു സുഖപ്പെടുത്തു എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശു പിന്നൂടെയുള്ള വാസം ജീവിതമാകാമ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ ക്രിസ്തീയ ജീവിതമാകാമ്യം കണ്ടവർ ക്രിസ്തനെ വിട്ടുപോയിടുമോ സുസ്ഥിരമല്ലാത്ത ലോക സ്നേഹത്തിനാൽ വ്യർത്ഥരായിരുന്നതെന്തിന് കർത്തനാമേ ചുവടത്തു നടക്കുകിൽ നിത്യാനന്ദം രാമേ എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശു പിന്നൂടെയുള്ള വാസം എന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയ യേശു പിന്നൂടെയുള്ള വാസം ചിന്താതീതം ആത്മാനോഹരം എന്തോ സന്തോഷമാക്കു ജീവിതം സന്താപമേറുമിലോകെ ഞാനാകിലും സാന്ത്വനം താരും രൂപമെന്താനന്ദം എനിക്കെന്താനന്ദം പ്രിയയേശു പിന്നൂടെയുള്ള വാസം അനേകം കഷ്ടതകളിലൂടെ മുട്ടമ്മപ്പച്ചനെ പോലെയുള്ള അനേകം ദൈവദാസർ പടുത്തുയർത്തിയ പെന്തക്കോസ്ത പ്രസ്ഥാനങ്ങളിൽ നിന്ന് എങ്ങനെ തങ്കുവിനെ പോലെയുള്ള അനിയെപ്പോലെയുള്ള ടിനുവിനെ ടിജോയെ പോലെയുള്ള താരുവിനെ
വാഴമുട്ടം എരുമയെപ്പോലുള്ള മാമോൻ്റെ മോൻ്റെ മോന്മാർ എന്ന് തട്ടിട്ടു തുള്ളുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇനിയും സമയമുണ്ട്. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.